Hi friends, pudhiya video ilekku swagatham. Innathe video il glitter sheet undu namukku oru hair band undakkunna video aanu. Simple aanu ellarku pettanna enna thayaarakkan pattunnallo adinte oru making video aanu ṭo. Adinayittu njan ivide oru plastic hair band ullu eduthittullathu. Pinne rendu rose colorum yellow colorum glitter sheet eduthittunde. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൽ ഗ്ലിറ്റർ ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വീതി കണക്കാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഹെയർ ബാൻഡ് നല്ലൊരു ഭംഗി വരണമെങ്കിൽ നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ഷീറ്റ് കൂടെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കണം. അതിനനുസരിച്ചാണ് ഞാൻ യെല്ലോ കളറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് മേലെ ഇത് ഒട്ടിച്ച് കൊടുക്കണം. നീളം മതിയാകില്ല, അതുകൊണ്ട് ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. ബാക്കി കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അത് തന്നെ ഗ്ലൂ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൽ ആദ്യം നമുക്ക് ഫുള്ളായിട്ട് തേക്കണമെന്നില്ല, കുറച്ച് കുറച്ചായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ച് കൊടുത്താലായിട്ട് മതി. ഫുള്ളായിട്ട് തേച്ചാൽ നന്നായിട്ട് ഒട്ടിക്കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ച് നമ്മൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് ലാസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണം. അതിന് ശേഷം ഗ്ലൂ ആക്കിയതിന് ശേഷം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഒരു ഹെയർ ബാൻഡ് കവർ ചെയ്യുന്ന രീതിക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ ഫുള്ളായിട്ട് ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ കുറച്ച് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു അടപ്പിൻ്റെ അളവിലാണ് റൗണ്ട് കട്ട്. ഇനി രണ്ട് സെൻറ്ററും അടുക്കിയതിന് ശേഷം നാല് ഇതളുകൾ ഈ ഒരു റൗണ്ടത്ത് കട്ട് ചെയ്തെടുക്കണം. നാലെണ്ണമാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് ഒരു റായുടെ രൂപത്തിലാക്കി ഇതളുകളായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഈ ഒരു ഫ്ലവർ രണ്ടെണ്ണം, അടുത്ത വേറെ ഫ്ലവർ. ഇനി അടുത്തത് യെല്ലോ കളറിലെ ഗ്ലിറ്റർ ഷീറ്റാണ് റൗണ്ട് കട്ട് ചെയ്തെടുത്ത്. അത് നമ്മൾ നാല് ഇതളുകളാണെങ്കിൽ ഇത് ആറ് കട്ട് കൊടുക്കണം. അപ്പോൾ ആറ് ഇതളുകൾ കിട്ടും. ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതളുകളാക്കിയിട്ട് ആ ഒരു സൈഡ് കൂട്ടിടുക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു ഫ്ലവർ രൂപത്തിൽ കിട്ടും. ഇങ്ങനെ നാല് ഫ്ലവറുകളാണ് ആവശ്യം. രണ്ട് റോസ് കളറും പിന്നെ രണ്ട് യെല്ലോ കളറുമാണ് വേണ്ടത്. ഇത് നമ്മളൊന്ന് അയൺ ബോക്സിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുമ്പോൾ ഒന്ന് ആ ഒരു ഇതളുകളെല്ലാം നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഫ്ലവർ കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ഒന്ന് ചൂടാക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വേണമെങ്കിൽ കോളം വെച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ ഒരു സ്റ്റോണ് അല്ലെങ്കിൽ ഒരു ബീഡ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയപരമായിട്ട് എന്ത് വേണമെങ്കിലും വെച്ചെടുക്കാം. ഇതുപോലുള്ള കോളംസ് അതിലേക്ക് മാച്ച് ആവുന്ന ഒരു കളറിൽ വെച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററിലൊരു ബീഡ്സോ
അല്ലെങ്കിൽ സെൻറ്ററിൽ വെക്കുന്ന സ്റ്റോണോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റോണാണ് വെച്ചു കൊടുക്കുന്നത്. പരിൻ്റെ രണ്ട് ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലവർ ഒട്ടിക്കാനായിട്ട് നമുക്ക് ആ ഒരു ഹെയർ ബാൻഡ് എടുത്ത് അതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കാം. അതിനുശേഷം ഓരോ ഫ്ലവറുകളായിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഞാൻ ആ റോസ് കളറുള്ള ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ പുകൾ ഭാഗത്തായിട്ടാണ് യെല്ലോ കളർ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു രീതിക്ക് ആ രണ്ട് ഫ്ലവേഴ്സും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു സെൻറ്റർ സ്റ്റോണ് വെച്ചെടുക്കാണ്. രണ്ട് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്റ്റോണും കൂടെ ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ആ ഒരു സ്റ്റോണ് നന്നായിട്ട് പ്രസ്സാകുന്നത്. നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് സിമ്പിളാണ്, നമുക്ക് ചിലവ് കുറവാണ് ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒരുപാട് ക്രാഫ്റ്റിൻ്റെയും ഈ ഒരു ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാൻ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണാം. പുതിയ വീഡിയോ കാണുന്നവരെ താങ്ക് യു.